ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഓഫീസ് കഴിഞ്ഞിട്ട് വരിക കേട്ടോ. നല്ല വെയിലാണ്, ഈ വെയിലത്ത് ഇങ്ങനെ നടന്ന് പോവുക കേട്ടോ. ഷോർട്ട് ഉള്ളതുകൊണ്ട് ഷോർട്ട് കട്ടിലോട്ട് നേരെ. അപ്പോൾ ഓഫീസൊക്കെ വിട്ട് വീട്ടിലെത്തി കേട്ടോ. അഗേട്ടാ വരണത്രേ, എനിക്ക് ഇന്ന് രാവിലെ പോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ വരാൻ പറ്റും. സമയം 4:30 ആയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ വീട്ടിലെത്തി. അപ്പം എന്താ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗായിട്ടോ, ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് നാളത്തേക്കുള്ള കുറേ പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ പോകാനുണ്ട് ഇന്ന്. ഇന്ന് അച്ഛൻ്റെ കൊല്ലത്തിലാണ്, അച്ഛൻ പോയിട്ട് 1 വർഷമായി. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചു. നാട്ടിൽ ഓൾറെഡി നാളിൻ്റെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാള് വെച്ച സമയത്താണ്, മരിച്ച നാളിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്, വെച്ചു കൊടുത്തത്. നമുക്ക് കണ്ണൂരുകാർക്ക് അവിടെ അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരിതുണ്ട്. അപ്പം അതൊക്കെ നാളിൻ്റെ അന്നാണ് ചെയ്തത്. കൊല്ലത്തെ ദിവസം ഇംഗ്ലീഷ് മാസം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷിൻ്റെ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വീട്ടിൽ അമ്മ ഇങ്ങനെ അച്ഛന് വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ദിവസം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് വർക്കിംഗ് ഡേയ്സും കൂടി ആയതുകൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞ നാളെ നോക്കിയിട്ട് അങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകാമെന്ന് ചോദിച്ചു. രാവിലെ ഒന്നും പറ്റാറില്ല, കാരണം ഇവിടെ ഞാനൊരു 6:30 ആകുമ്പോൾ ഓഫീസിൽ പോകാറുണ്ട്. അപ്പം തിരിച്ചു വരുമ്പോഴേ പറ്റാറില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നിട്ട് വേണം ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ വേഗം ഒന്ന് കുളിച്ച് സെറ്റാവട്ടെ, എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഡ്രസ്സൊക്കെ മാറി കുളിച്ച് സെറ്റായി കേട്ടോ. ഇനി നമുക്ക് നടന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അഗേട്ടൻ എത്തിയിട്ടില്ല, അഗേട്ടൻ വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അഗേട്ടൻ വരാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റാകും, പിന്നെ അഗേട്ടൻ ഫുൾ ടയേർഡൊക്കെ ആയിരിക്കുമോണ്ട് ഞാൻ മാത്രം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 6 മണിയായ സമയത്ത്, സന്ധ്യ ആയ സമയത്ത് വേഗം ഇറങ്ങി. മഴക്കാർ അങ്ങനെ വരുന്ന പോലെ ഉണ്ട്, പക്ഷെ മഴ പെയ്യുമെന്ന് നല്ല ഡൗട്ടാണ്. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് നമ്മളെ വൈറ്റില അമ്പലമില്ലേ, നമ്മളെ മെട്രോൻ്റെ അവിടെയുള്ള വൈറ്റില അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മെട്രോൻ്റെ മുന്നോട്ട് തന്നെ നമുക്ക് ഇങ്ങനെ നടന്ന് പോകാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നേരൊരു റോഡ് അവരെ ആക്കിയോണ്ട് നല്ല ഈസി ആയിട്ട് നേരെ ചുറ്റി വളഞ്ഞൊന്നും പോകണ്ട, നേരെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്താൽ നേരെ ഇത് നമ്മളെ വൈറ്റില അമ്പലത്ത് കേട്ടോ. അങ്ങനെ നല്ല ബ്ലോക്കാണ്, വൈകുന്നേരത്തെ സമയമുണ്ട്, നല്ല ബ്ലോക്കും തിരക്കൊക്കെ ആയിരുന്നു. നേരെ ക്രോസ് ചെയ്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു അമ്പലമാണ് കേട്ടോ, 4 കെട്ടായുള്ളൊരു അമ്പലമാണ്. എല്ലാവരും ഉണ്ട്, ശിവനും പാർവതിയും മക്കളും എല്ലാവരും ഉള്ള ഒരു അമ്പലമാകുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് പേര് കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ അമ്പലത്തിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറേ സമയം ആ ഒരു പോസിറ്റീവ് വൈബിൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഫേവറേറ്റായ ഒരു അമ്പലമാണ് എറണാകുളത്ത് ഒരു അമ്പലമാണിത്. അങ്ങനെ നേരെ മെട്രോയിലേക്ക് തിരിച്ചടക്കുകയാണ്. അഗിയേട്ടനെ വിളിച്ചപ്പോൾ അഗിയേട്ടൻ മെട്രോയിലേക്ക് കയറി എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വിചാരിച്ചു എന്നാൽ മെട്രോയിൽ പോയിട്ട് അഗിയേട്ടനെയും കൂടെ കാത്തിക്കാന്ന് കേട്ടോ. ഇവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചരടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിട്ടിരിക്കുന്നത്. അങ്ങനെ മെട്രോയിൽ പുറത്തു പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോ ട്രെയിൻ മെട്രോ വരുമ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും എറണാകുളം പിന്നെ എപ്പോഴും സേഫാണല്ലോ. അങ്ങനെ ഏട്ടൻ വന്നിട്ട് നമ്മൾ നേരെ ഹബിൻ്റെ ഉള്ളിലോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. അപ്പം നോക്കുമ്പോണ്ട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്കും കൂടെ നടക്കുമ്പോൾ ഈ ഒരു സൈറ്റിൽ എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആരാണ് എന്താണെന്ന് നോക്കിയിട്ടൊന്നുമില്ല, ആ പോലീസൊക്കെ നിൽക്കുന്നിടത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മനസ്സിലാവുന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ്. നിങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈറ്റില മിക്കപ്പോഴും ഒരു ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട് ആവാറുണ്ട് മിക്കപ്പോഴും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ഒരു പട്ടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വരുന്ന സമയത്ത് ഇതിങ്ങനെ തല ഇങ്ങനെ പൊന്തിച്ചിട്ട് ആ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നിൽക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒന്നും ഉണ്ടോന്നുമില്ല, നമ്മൾ ഒച്ച കേൾക്കുമ്പോൾ ആ തല അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ടാവുക. അങ്ങനെ വീട്ടിലെത്തി. ഇനി വൈകുന്നേരത്തേക്ക് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ നെത്തലില്ലേ അതിൻ്റെ ഇച്ചിരി വലിപ്പമുള്ളതും ചെറിയതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നും വെക്കുന്നില്ല, ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചോറിന് വേണ്ടിയിട്ട്. അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അധിക സമയം വേണ്ടി വരും. നെത്തൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മീനാണ്, മീൻസ് അങ്ങനെയല്ല, വൃത്തിയാക്കുന്നതുകൊണ്ട് ഇഷ്ടമില്ലാത്തൊരു മീനാണ്. കുറേ സമയം എടുക്കും, നല്ല ടേസ്റ്റാണ്, പക്ഷേ കുറേ സമയമെടുത്ത് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എന്താ മടിയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് വേറെ ഒരു മീനും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി മീനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇതന്നെ അങ്ങനെ വാങ്ങി. ഇനി ഇത് വേഗം വൃത്തിയാക്കട്ടെ, സ്പീഡിൽ വൃത്തിയാക്കി തീർക്കട്ടെ.
അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് മീനൊക്കെ വൃത്തിയാക്കി തീർത്ത് കേട്ടോ. സമാധാനമായി. ഇനി മുളകും ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളകും കൂടിയിട്ട് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ മീനിൽ പിടിച്ച് രാവിലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ 2-3 വേറൊരു മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മിക്സഡ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന മീൻ ഇതിൻ്റെ കൂടി ഉണ്ടായിരുന്നു. ഒരു അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, പരൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം അതും മുറിച്ചിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി അടുത്തത് നമ്മളെ മെഴുക്ക് പുരട്ടിയോ വറവോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ എനിക്ക് മുറിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ മെഴുക്ക് പുരട്ടി നീളത്തിൽ മുറിച്ചെടുക്കാമെന്ന് മെഴുക്ക് പുരട്ടി ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് സമാധാനമായിട്ട് എണീച്ച് വന്നാൽ മതി. അല്ലെങ്കിൽ രാവിലെ ഇതും ആക്കണം, ബ്രേക്ക്ഫാസ്റ്റും ആക്കണം, എല്ലാം കൂടി ആകുമ്പോൾ സമയം ഒരുപാട്. ഞാൻ നേരത്തെ വെളുപ്പം കാലത്തേ എണീക്കേണ്ടി വരും, അല്ലെങ്കിൽ 4-5 മണിക്ക് എണീക്കുന്നത്. അപ്പം ഇനി ഇതും കൂടെ ബ്രേക്ക് ഫാസ്റ്റിൽ 5 കൂടി ആക്കുമ്പോഴത്തേക്ക് പിന്നെയും ഒരുപാട് വൈകിപ്പോവും. അപ്പം ഇങ്ങനെ കുറച്ച് നീളത്തിൽ മുറിച്ചിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് രാവിലെ എടുത്തിട്ട് അടുപ്പത്ത് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. 3 സ്റ്റവ് ഉള്ളതുകൊണ്ട് ഭയങ്കര ലാഭമാണ്. 3 സാധനങ്ങളും 3 സ്റ്റവിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം പയറ് മെഴുക്ക് പുരട്ടിക്കാട്ടോ മുറിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ മെഴുക്ക് പുരട്ടി ആകുമ്പോൾ അവിടെ അടച്ചങ്ങ് വെച്ചാൽ മതി. സമയമാകുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ പയറ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അതിലേക്ക് ഒരു കഷ്ണം എന്താ സവാളയും പിന്നെ പച്ചമുളകും ഇട്ട് വെച്ചു. പിന്നെ നെക്സ്റ്റ് സാമ്പാറിൻ്റെ പണിയാട്ടോ. സാമ്പാർ ആക്കാമെന്ന് വിചാരിച്ചു കറിക്ക് വേണ്ടിയിട്ട്. പയറങ്ങനെ ഫ്രിഡ്ജിലേക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലേശം പാത്രം കഴുകാനുണ്ടായിരുന്നു, കുറച്ചധികം പാത്രം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വേസ്റ്റൊക്കെ കളയേണ്ട ദിവസമായിരുന്നു, അപ്പോൾ എല്ലാം കൂടെ കളഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ചധികം പാത്രമായി. അപ്പം എല്ലാം കൂടെ എങ്ങനെ പോയാലും ഈ ഒരു സിങ്കിൾ കാണുന്ന പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അധികം പാത്രങ്ങൾ അങ്ങനെ വാങ്ങി വെക്കാത്തൊരു കൂട്ടത്തിലാണ്, കാരണം കുറേ ഉണ്ടെങ്കിലും നമ്മളെല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് എന്താ പാത്രം കഴുകാനായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അത്രയും പാത്രങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രം മാത്രമേ എപ്പോഴും എടുക്കാറുള്ളൂ, എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ, ആരെങ്കിലും വരുമ്പോഴുള്ള പാത്രങ്ങൾ ഇത് ധാരാളമാണ്. അച്ഛനും അമ്മയൊക്കെ വന്ന് പോയപ്പം തന്നെ ഇതെല്ലാം നല്ലോണം യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് എല്ലാ സാധനവും ക്വാണ്ടിറ്റി കൊള്ളുന്ന അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നൈസായിട്ട് കഴുകി വെച്ചു കേട്ടോ. ഞാൻ എപ്പോഴും കഴുകുമ്പോൾ ഇങ്ങനെയാണ് കഴുകാറ്. ആദ്യം ഒന്ന് വെറുതെ വെള്ളത്തിലെല്ലാം നനച്ചു കൊടുത്തിട്ട് പിന്നെ എല്ലാം കൂടെ കഴുകി പിന്നെ വാഷ് ബേസ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഒന്നും കൂടെ വാഷ് ബേസ് തന്നെ എല്ലാം കൂടെ ഇടും. അങ്ങനെയൊക്കെയാണ് ഞാൻ പാത്രം കഴുകാറ്. എനിക്ക് അങ്ങനെ കഴുകുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ, നല്ലോണം വെള്ളം ഒരുപാട് കളയും ചെയ്യൂല അങ്ങനെ കഴുകുന്ന സമയത്ത്. അങ്ങനെ കുക്കറ് ക്ലിയർ ആയപ്പോഴത്തേക്ക് അതിലേക്ക് ഇത് നമ്മൾ എല്ലാം ഇട്ട്, ഞാൻ വെണ്ടയ്ക്കല്ല ഇതിൽ തന്നെയിട്ട് വിസിലടിക്കൽ തന്നെയാണ്, എല്ലാം ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി പുളിവെള്ളമൊക്കെ രാവിലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചോറ് ജസ്റ്റ് ഒന്ന് തിളവരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചാണ്. അടുപ്പത്തേക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഫുൾ സെറ്റ് ചെയ്ത് വെച്ചു, ചോറ് കറി എല്ലാം രാവിലെ ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂറിനോണ്ടാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് രാവിലെ ആക്കാം, അത് എന്താണെന്ന് അറിയില്ല, ഇഷ്ടമുള്ള പോലെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം, അല്ലെങ്കിൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കൂടെ പറ്റില്ല. രാവിലെ നീക്കണമല്ലോ നീക്കണമല്ലോ നിങ്ങൾ ആലോചിച്ച് കിടക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗായിരുന്നു. പിന്നെ അച്ഛൻ മരിച്ച ദിവസമായതുകൊണ്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന്, കാരണം ഈ ദിവസം മുന്നേ ഓൾറെഡി ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അകത്ത് വെച്ച് കൊടുക്കലൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുള്ളവയുണ്ടാകുന്നു.
ഇപ്പം ഇങ്ങനെ അതാ ദിവസം പോവാണ്ടിരുന്നത് വീട്ടിലേക്ക്. പിന്നെ വേറൊരു ദിവസം ഗണപതി ഹോമൊക്കെ നടത്താനുണ്ടായിരുന്നു, അത് പിന്നെ ഒരു ഡേറ്റ് തീരുമാനിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് ചിൽ ആൻഡ് ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ.